അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ വായിച്ച പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ എഴുതിയ നോട്ടാണ് കേട്ടോ. സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് എഴുതി ചിലപ്പം കറക്റ്റ് ആയിരിക്കത്തില്ല. നിങ്ങളത് നോക്കുക, കറക്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ വായിക്കുക. ഓക്കെ. പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങളിത് വായിച്ചാൽ മതി. ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കത്തില്ല, നമ്മളിത് പഠിച്ചിട്ടില്ല മെയിനായിട്ടുള്ള കാര്യം. നമ്മളിപ്പം ഫ്ലൂട്ടിൻ്റെ നോട്ടൊക്കെ എഴുതണമെങ്കിൽ ഒരു ഓരോ പാട്ടും ഓരോ രാഗങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. അങ്ങനെ 72 മേളവൃത്ത രാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പാടുന്ന അല്ലെ വായിക്കുന്ന പാട്ടുകൾ പിന്നെ ഏതെങ്കിലും ഒരു രാഗമായിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ ഫ്ലൂട്ടിൽ പാട്ട് എഴുതുന്നത്. 72 മേളവൃത്ത രാഗങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമ്മുടെ യൂട്യൂബർ ഒരു പാട്ട് ഇതിലെ ഫ്ലൂട്ടി വായിക്കുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം മെസ്സേജ് അയച്ച് യൂട്യൂബിൽ തന്നെ അതിൻ്റെ നോട്ട് എനിക്ക് തരാമെന്ന്. അപ്പോൾ അതിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടി, അതിനകത്ത് മെസ്സേജ് അയച്ചു. അപ്പോൾ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുകയാണ് ചോദിച്ചത്. അക്കൗണ്ടിലോട്ട് ഒരു തുക കിട്ടുക, അപ്പോൾ ആ നോട്ട് ഞാൻ തരും എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ മെസ്സേജ് അയച്ചില്ല. ചിലപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം അതായിരിക്കും, പിന്നെ ഞാൻ മെസ്സേജ് അയച്ചില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നെങ്കിലും ഒരു പാട്ട് നമ്മൾ എഴുതും. അപ്പോഴാണ് ഇതിൻ്റെ പുറമിലോട്ട് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. 72 മേളവൃത്തരാഗങ്ങൾ പഠിച്ചാലിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നോട്ടുകൾ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഒന്നും പഠിച്ചിട്ട് അങ്ങനെ ഈ ഒരു അടുത്ത 2 ദിവസം മുമ്പ് ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പാട്ട് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത്. അപ്പം എല്ലാവരും പറഞ്ഞു ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയത് ഇതിൻ്റെ നോട്ടുണ്ടോ, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, ആരെങ്കിലും വായിക്കുന്നുണ്ടോ, ഗൂഗിളിൽ കയറി നോക്കി, ഇല്ല. ഈ പാട്ടതിനകത്തില്ല. പാട്ടേതാ മനസ്സിലാക്കാണല്ലോ, സ്നേഹവിട എന്ന് പറഞ്ഞ പടത്തിനകത്ത് ആ ഒരു പാട്ടാണ്. അങ്ങനെ ഞാൻ തന്നെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഓരോ വിരലും വെച്ച് പൊക്കിയും താത്തും പല രീതിയിലും വെച്ച് വായിച്ച് നോക്കി അത് കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എഴുതാൻ പറ്റിയിട്ടില്ല, ഒരു 2-3 വരി എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഞാൻ പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ പഠിപ്പിക്കാം. അപ്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും പറ്റും. ഞങ്ങളുടെ ഇവിടെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് കണ്ണിന് കുറച്ച് കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണ്. ഇത് ഞങ്ങൾ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കണ്ണ് കാണത്തില്ലെങ്കിലും സ്വന്തമായിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കി അദ്ദേഹം എല്ലാ പാട്ടുകളും ഫ്ലൂട്ട് വെച്ച് വായിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ആരും പഠിപ്പിച്ചതുമില്ല, പറഞ്ഞു കൊടുത്തതുമില്ല. ഫ്ലൂട്ട് ഇങ്ങനെ ഉണ്ടാക്കേണ്ട ഇതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി പാട്ട് പാടും, ഏത് പാട്ടും പാടും. പക്ഷെ അദ്ദേഹം മരിച്ചുപോയില്ലെങ്കിൽ നമുക്ക് പുള്ളിയുടെ തന്നെ ചോദിക്കായിരുന്നു എങ്ങനെയായിരുന്നു. ഞാനും പുള്ളിയെ കണ്ടിട്ടുണ്ട്, പക്ഷെ പുള്ളി വായിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പുള്ളി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയത്തില്ല പുള്ളി വായിക്കുന്ന ആളാണെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ അമ്മ ഞാൻ ഇവിടുന്ന് വായിക്കുന്ന കേൾക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഇതേ ഒരാളുണ്ടായിരുന്നു മരിച്ചുപോയി. ഇപ്പോൾ കുറച്ചാളും കണ്ടായിരുന്നു പുള്ളി മരിച്ചിട്ട്. പുള്ളി ഇതല്ലേ സ്വന്തമായിട്ട് ഫോട്ടോ ഉണ്ടാക്കി നമ്മുടെ സ്ഥലം 10 അവിടെ കൂടെ എല്ലാം വായിച്ചു നടക്കുമായിരുന്നു പണ്ട്. അപ്പം ഇത് ചിലവർക്ക് ജന്മനാ ഒരു കഴിവ് കിട്ടും ഇത് വായിക്കാനും നോട്ടുകൾ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൊരു ഒരു നമ്മൾ ഈ പടമൊക്കെ വരയ്ക്കത്തില്ലേ, തേന കൊടുത്തില്ലേലും കരിക്കട്ട വെച്ചാലും അവൻ വരയ്ക്കും ടീച്ചറിനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ പ്രാക്ടീസിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ വരയ്ക്കുന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്ക് ജന്മനാ കഴിവ് കിട്ടിയൊന്നുമല്ല. അതിൻ്റേതായിട്ടുള്ളൊരു യൂട്യൂബ് തന്നെ വഴി തന്നെ ഞാൻ പഠിച്ചത്. ഇപ്പം എനിക്ക് സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, പടം വരയ്ക്കാൻ പറ്റുന്നത്. നമ്മൾ പ്രാക്ടീസിൽ കൂടെ നേടുന്ന ഒരു കാര്യമാണ്. ഫ്ലൂട്ടും അതിൽ തന്നെയാണ് പ്രാക്ടീസ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നത് നോക്കിയാൽ മതി. ഇപ്പം ഞാനാണെങ്കിൽ ഏകദേശം ഒരു 3 നിറച്ചും പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാ പാട്ടും ഞാൻ പോലും പഠിച്ചിട്ടില്ല, കാരണം നമുക്ക് അത്രയും പഠിക്കാൻ പറ്റത്തില്ല. ഇഷ്ടമുള്ള പാട്ടുകൾ അല്ലെങ്കിൽ എളുപ്പമുള്ള പാട്ടുകളാണ് നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ നോക്കും. അപ്പം ഈ പാട്ടം തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പം ഇത് ഞാൻ ആദ്യം മേടിച്ച ഫ്ലൂട്ടാട്ടോ.
എൻ്റെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു, കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ക്വാളിറ്റി എന്തോരമുണ്ടെന്ന്. ചെറിയൊരു വളമുള്ള ഫ്ലൂട്ടാണ്, വളഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹോളൊക്കെ കണ്ടു, ഭയങ്കര വലിയ ഹോളും, ഒരു 150 രൂപ മേടിച്ച ഫ്ലൂട്ടാണ് ഓൺലൈനിൽ. അപ്പോൾ അറിയാമല്ലോ, പക്ഷെ വാങ്ങിക്കാം, നമുക്ക് പാട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, വാങ്ങിക്കാം. പക്ഷെ ഇതെല്ലാം ഡാമേജുകൾ കാണും. ഞാൻ മേടിച്ചപ്പോൾ ഇതിന് പൊട്ടലുണ്ടായിരുന്നു, ഞാനത് ഫ്ലസ്ക് ഒക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുക. അതാണ് ഈ കുറഞ്ഞത് മേടിച്ചുള്ള പ്രശ്നം, അത് കഴിഞ്ഞാൽ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതുപോലെ ഇതിനകത്ത് ഒരു ഒരു കോർക്ക് വരും, ഇതിനകത്ത് അടച്ച് വെക്കുന്നൊരു കോർക്ക്. ഞാൻ മേടിച്ചപ്പോൾ ഈ കോർക്ക് ഇവിടെ അല്ല ഇരുന്നത്, ഈ ഭാഗത്തല്ല, ഇങ്ങ് കയറിയിരിക്കുക. ഇനി അവർ പാക്ക് ചെയ്തപ്പം പറ്റി മിസ്റ്റേക്ക് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ കയറി തിരിഞ്ഞിരിക്കുക. ഞാൻ പിന്നെ അത് പൈപ്പ് വെച്ച് കുത്തി 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 പുറത്തിറക്കി, പിന്നെ ഏകദേശം അതിൻ്റെ ഒരു അളവ് വെച്ചിട്ട് നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടിച്ച് വെച്ചിട്ടില്ല, ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക. അതായത് നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന എല്ലാം ഒന്നും കറക്റ്റായിരിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ നോട്ട് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സായിൽ നിന്നാണെങ്കിലും നമ്മൾ സാ പറയത്തില്ല കേട്ടോ. ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ പൊക്കുക ചെയ്യുന്നത്, അപ്പോൾ സാ പറയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സാ എന്ന് തന്നെ എഴുതി എടുത്തോളൂ നോട്ട്. ഞാൻ നോട്ട് ഇവിടെ കൊടുക്കുമ്പോൾ സാ എന്ന് തന്നെ കൊടുത്തേക്കാം. ഇത് രീതി തുടങ്ങുന്നേ, ഇങ്ങനെ രീതി തുടങ്ങുന്നേ, പക്ഷേ സാ എന്ന് അത് പറയത്തില്ല, നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നത്. ഇങ്ങനെ തുടങ്ങുന്നത് സാരി സാരി സാ പറഞ്ഞു, സാ എന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങുക, രീരി രീരി സാനി രീരി ആണല്ലോ, രീരി രീരി സാനി രീരി സാനി കാണാലോ. ഇവിടുന്ന് ഇവിടുന്നാണ് എടുക്കേണ്ടത്. എടുക്കുമ്പോഴേ സൗണ്ട് വരണം, ടൂട് ടൂട്. സാനി സാനി സരി അങ്ങനെ വായിച്ചു, സാനി സാ സോറി സാരി സാനി സരി സാരി സാനി സരി. ഇതിൽ നാല് പ്രാവശ്യം, നാല് പ്രാവശ്യം കേട്ടോ, നാല് അല്ലെങ്കിൽ രണ്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം ഒരു ചെറിയ ട്യൂൺ ഇതിന് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആൾ ആൾ വായിക്കുന്നില്ല. അപ്പം നാല് പ്രാവശ്യമാണ് വായിക്കുന്നത്. ഓക്കെ, പാട്ടിനകത്ത് നാല് കാണത്തില്ല, രണ്ടേ കാണത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ഫ്ലൂട്ട് വായിക്കുന്ന നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റി, പാട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂട്ടിൻ്റെ ഒരു ഇത് വരും, ഒരു പടവും ഒരു ട്യൂണും വരും. ആൾ വായിക്കുന്നില്ല കേട്ടോ. ഇത് തന്നെ നാല് പ്രാവശ്യം റിപ്പീറ്റ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങുന്നത്, പിന്നെ നീ സരി നീ നീ സരി നീ ഇതൊക്കെ കൊണ്ടാക്കുന്ന കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മളിത് പറഞ്ഞു തന്നെ എങ്ങനെ ആയിരിക്കുന്നു, രണ്ട് പ്രാവശ്യം പെട്ടെന്ന് എടുക്കണം. പെട്ടെന്നല്ല, ഈ ഒരു സൗണ്ട് ഇവിടെ നിന്ന് വരുന്നതിനുമ്പോൾ ഈ വെള്ളം പൊക്കിക്കഴിഞ്ഞാൽ ആ സൗണ്ട് കിട്ടും. ഇത് പൊക്കുകയും നമ്മൾ ഊന്നേ ഒരേ വലിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ സെക്കൻഡ് നമ്മളിവിടെ തന്നെ നീ നീ സരി നീ സരി സാനി നീ സരി സാനി
നീസനി പാപ്പ നീസനി പാപ്പ. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. ഇനി വീണ്ടും ഈ പായില, ഈ പായില നമ്മൾ നിർത്തിയേക്കുന്നത്. ഇനി പായ വിടുന്ന ഈ നീല ഒരു ടച്ച് ചെയ്താൽ മതി. വീണ്ടും സെയിം നോട്ട് തന്നെ വരുന്നത്. പാ പാനി പാ പാനി പാ നീ. അവിടുന്ന് നീ നിർത്തണം. ഇവിടെ നമ്മൾ ടൂ എന്നുള്ള സൗണ്ട് കൊടുക്കണം, എന്നാലേ നീയുടെ സൗണ്ട് കേൾക്കത്തുള്ളൂ. അത്രയും ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത്, ഞാൻ അത്ര എഴുതിയിട്ടുള്ളൂ കേട്ടോ. നോട്ട് പാനി പാ നീ ഒന്ന് ടച്ച് ചെയ്യണം. പാ പാനി നീ ഈ പാനി ഈ നീ ഈ നീ എത്തുമ്പോൾ ഒരു ടൂ കൊടുക്കണം. പാനി ഇതിപ്പോൾ നമ്മൾ ലോ പിച്ചിലാണ് പഠിച്ചേക്കുന്നത്. ലോയിൽ പഠിക്കുക, എന്നിട്ട് ഹൈ പിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ പാട്ട് കേൾക്കുന്ന എനിക്കൊന്ന് ഹൈ പിച്ചിലാണെന്ന് തോന്നുന്നു. അപ്പം ലോയിൽ പഠിച്ചിട്ട് ഹൈലോട്ട് കയറിയാൽ മതി. അപ്പോൾ ആദ്യം പഠിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്, ലോയിൽ നിന്ന് ഹൈലോട്ട് പോകാൻ. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് പാട്. ഇതിത്രയും പാട് കാണത്തില്ല. സായിൽ നിന്ന് മായിലോട്ട് ഇവിടെ നിങ്ങോട്ട് ഹൈ പിച്ചിലോട്ട് എടുക്കുമ്പോൾ ചിലർക്ക് കട്ടായി പോകും. അപ്പം വായിച്ചു തരുമ്പോൾ ഇതാ ഹൈ പിച്ചിലോട്ട് പോകുന്നത്, ഇത് വായിക്കുമ്പോൾ കട്ടായി പോകും. ഇത് നമ്മൾ ഊതുന്നതിൻ്റെ ആ പ്രഷർ കുറയുമ്പോഴോ അല്ലെങ്കിൽ ഫിംഗർ കറക്റ്റായിട്ട് അടയ്ക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ തുറക്കുന്നത് കറക്റ്റ് അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ സൗണ്ട് കട്ടായി പോകും. അതിന് ഫ്ലൂട്ടിൻ്റെ ഈ പൊസിഷൻ എപ്പോഴും നോക്കണം, അത് മാറിപ്പോയില്ല ഇട്ട് കറക്കരുത്. ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് ഊതുക. നിങ്ങൾ പഠിച്ചതിന് ശേഷം പിന്നെ കറക്കിയാലോ തിരിച്ചാലോ ഒരു വെള്ളം അങ്ങോട്ടും മാറിയാലില്ല. ചെറിയ ഇതൊക്കെ വന്നാലും അറിയത്തൊന്നുമില്ല. പക്ഷെ ആദ്യം നിങ്ങൾ പഠിക്കുമ്പോൾ നല്ലപോലെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം എന്നെ കൊണ്ട് ഇത്ര എഴുതാൻ പറ്റിയിട്ടുള്ളൂ. മുമ്പോട്ടുള്ളതിന് എഴുതാൻ നോക്കിയിട്ടും നടന്നില്ല. നോക്കാം, ഞാനിനി പറ്റുമെങ്കിൽ ഞാൻ ബാക്കി കൂടെ എഴുതി അതൊരു ക്ലാസ്സായിട്ട് ഞാൻ നടത്താം. നമ്മൾ ആദ്യമാണ് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ആ ഒരു ട്യൂട്ടോറിയൽ ഇട്ട് ട്യൂട്ട ആദ്യം വായിക്കാറിയാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്കൊന്ന് 22K ആദ്യമായിട്ട് നമുക്ക് വ്യൂസ് തരിട്ടുണ്ട്. ആ ഒറ്റ വീഡിയോസിന് മാത്രം 1K സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്, 1K ലൈക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് കാണുന്നുണ്ട്, അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ കാണുന്നവർ കയറി കാണണം. എല്ലാം നമ്മൾ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ക്രാഫ്റ്റും രണ്ടും കൂടെ ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, രണ്ടും കൂടെ ഞാൻ അതിൻ്റെ കൂടെ കൊണ്ടുപോകാം. അപ്പം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. നമ്മളങ്ങനെ നിർബന്ധിച്ചാലും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനും ഒരു യൂട്യൂബ് കാണുന്ന ഒരാളാണ്. അപ്പം എന്നോട് ഒരാൾ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒരുപാട് ഒരു സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തും. അവരുടെ ഈ സരിഗമ വായിക്കുന്ന കാര്യത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെന്തുകൊണ്ട് വേറെ അപ്പം ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ലൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും.